Assalamu alaikum wa rahmatullahi wa barakatuh. Islamic tipsile puderi episode lekening labor kum swagadam. Prayamulla muhibbingale. In ningalodu parayan uddeshikkunnathu. Allahu subhanahu wa ta'ala nammalkku nalgiya അപാരമായ അനുഗ്രഹങ്ങൾ വെച്ച് മറ്റൊരു അനുഗ്രഹമാണ് നമുക്കെല്ലാവർക്കും അള്ളാഹു താമസിക്കാനുള്ള വീട് നൽകി എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ല, ഏതൊരു ജീവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനൊക്കെ വേണ്ട ഒരു വിഷയമാണ് താമസത്തിനിക്ക് സൗകര്യമായ കാര്യങ്ങൾ. ആ സൗകര്യമായ വീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നല്ല രീതിയിൽ നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല വീടില്ലാത്തവർക്കൊക്കെ, വീടിനെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അള്ളാഹു ബർക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ നൽകിയതായ ആ വീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അനുഗ്രഹം എന്ന രീതിയിൽ തന്നതായ ആ വീട് എല്ലാവിധത്തിലും അതൊരു കാവലുള്ളതായി തീരണം. നാം വീട് നിന്ന് പുറത്തു വരുമ്പോൾ രാവിലെ ഏതൊരു മനുഷ്യനും അവൻ്റെ ജോലി തിരക്കുമായി അവൻ്റെ ജീവിത ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു വന്ന് രണ്ടാമതായി വീട്ടിലേക്ക് പോകുമ്പോൾ നല്ലൊരു സമാധാനം തേടിക്കൊണ്ടാണ് ഏതൊരു മനുഷ്യനും രാത്രി വൈകുന്നേരം അവൻ്റെ വീട്ടിലേക്ക് അവൻ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് വീട്ടിൽ നല്ല സമാധാനം ഉണ്ടാകണം. നല്ല സമാധാനത്തിനൊക്കെ പറ്റിയ രീതിയിൽ അവൻ്റെ വീട് നല്ല സമാധാന രീതിയിൽ ആകണം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ, ഇന്ന് നമ്മൾ പല രീതിയിൽ ചിന്തിക്കു നോക്കുമ്പോൾ ഏതൊരു മനുഷ്യനിക്കൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് സമാധാനം അല്ലാത്ത രീതിയിലുള്ള കാഴ്ചകൾ നമ്മളെ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഏത് രീതിയിലും ആകട്ടെ, മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മൾക്കുള്ള സന്താനങ്ങൾ, നാം എത്തി വീട്ടിലേക്ക് പോകുമ്പോൾ നാം രാവിലെ പോകുന്ന സമയത്ത് ഉണ്ടായ സമാധാനത്തിൻ്റെ രൂപത്തിലല്ല നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരൊക്കെ ഉണ്ടാകുന്നത്. അപ്പം മൊത്തത്തിൽ എല്ലാവിധത്തിലും കാവലും നമ്മൾക്ക് വീട്ടിൽ നിന്ന് നാം പുറത്തു പോകുമ്പോൾ നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അവൻ ഏറ്റവും വലിയ അവനിക്ക് ആവശ്യമുള്ളത് എൻ്റെ വീട്ടും എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള വല്ലാത്തൊരു കാവൽ ആവശ്യമാണ്. അത് ഏത് നിലക്ക് നാം കാവൽ ഉണ്ടാക്കിയാലും അതൊന്നും കഴിയുകയില്ല. അതിനൊക്കെ ഏറ്റവും വലിയ പറ്റിയത് അള്ളാഹുവിനോട് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ സന്ദർഭയോജിതമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകും അവൻ പറയേണ്ട ഒരു ദിക്റാണ്. എന്താണ് ആ ദിക്ർ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. എന്താണ് ഈ അർത്ഥം? എന്താണ് ഈ ദിക്റിൻ്റെ മഹത്വം? അതായത് അള്ളാ ഏതൊരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പറയേണ്ട ഒരു ദിക്റാണ്, അള്ളാഹ് നിൻ്റെ പേരുകൊണ്ടതാ നല്ലൊരു അനുഗ്രഹീതമായ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോകുന്നു റബ്ബേ, പക്ഷേ എൻ്റെ ജീവിത ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ പുറത്തു പോകുന്നു. തവക്കൽതു അലല്ലാഹ്, നീ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ ഭാരം ഏൽപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ മേൽ ഏൽപ്പിച്ചുകൊണ്ടാണ് എൻ്റെ വീട്ടിന് എൻ്റെ വീട്ടിൻ്റെ അഹ്ലിക്കാരെ ഞാൻ വിട്ടുപോകുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് സമാധാനം അല്ലാത്ത രീതിയിൽ എൻ്റെ വീട്ടിനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അഹ്ലിക്കാരെയോ കാണാൻ പാടില്ല എന്ന രീതിയിൽ നീ ഇതിനെ സൂക്ഷിക്കണം. അത് ഈ വീടിനെ എൻ്റെ വീട്ടുകാരെ നീ കാക്കണം എന്ന് അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊണ്ട് പോകുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഞാൻ ഏതൊരു കാവലും ഇവിടെ നിർത്തിയാലും എന്തായാലും ഏറ്റവും വലിയ കാവലും കാക്കാൻ പറ്റിയും അതെനിക്ക് തറപ്പെട്ടവൻ എല്ലാവിധത്തിലും കഴിവുള്ളത് അള്ളാഹുവാകുന്ന നിനക്കാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്നതിനെ ചിന്തിപ്പിക്കുന്ന ദിക്റാണ് ഈ ദിക്ർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഹിബീങ്ങൾ, ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നാം എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് നല്ല സമാധാനത്തോടു കൂടെ സമാധാനം തേടിക്കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ
പറയുമ്പോൾ നമുക്ക് ആ രീതിയിൽ ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു ദിക്കറാണ് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ച ഈ ദിക്കർ. ഈ ദിക്കർ നാം എല്ലാവരും പതിവാക്കുക, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.